എന്തിന്ന് മുട്ടാ പോക്കാന്നിപ്പോ ഈ പിണറായി പോകുന്ന് ഓരിക്കത് മതിയായിന. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനൊക്കെ പ്രവർത്തിക്കൂ? ഒരു പോലീസുകാരനെ പൊക്കിക്കളയണമെന്ന് ഘടകകക്ഷികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും അധികം വഴങ്ങുന്നില്ലല്ലോ. വഴങ്ങുന്നില്ലെന്നെങ്ങനെയാ സഹാബിയ പറയുക? DIG അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒട്ടൊന്നും നടപടിയെടുക്കാമെന്ന് അദ്ദേഹം ഈ ഘടകകക്ഷി നേതാക്കളോട് തന്നെ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞൊഴിയാൻ ഇതന്നെ വസ്തു കച്ചവടം വന്നു. അജണ്ടയിൽ വെച്ച വിഷയം ചർച്ച ചെയ്യണ്ടായോ മനുഷ്യ? അതത് ഞാൻ ചെയ്തോ? ഇല്ലല്ലോ. ഇതെല്ലാം നിങ്ങൾ ആരോടാന്നിപ്പോ ഈ ചോദിക്കുന്നത്? ഈ ADGP വിട്ട് ഒരു കളിക്കും പിണറായി നിൽക്കൂലെന്ന് നിങ്ങൾക്ക് ഇതുവരെ തിരിയൂലെന്ന്? അവരെ വിട്ടാൽ ഇവര് ഗോലി പോയ സോഡ പോലെ ആവൂലെന്ന്? എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സോഡ. സത്യത്തിൽ ADGP ആരാന്നും അതിയാൻ്റെ കയ്യിലിരിപ്പ് എന്തുവാന്നും ഈ പിണറായിക്ക് അറിയാവോന്ന് എനിക്ക് സംശയമുണ്ട്. അതിലെന്താ ഇത്ര അറിയാനുള്ളേ? ഈ ADGP ജാതകം വരെ ആ അന്മര തോണ്ടി പുറത്തു വിട്ടതല്ലേ? ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ഇന്നലെയും അദ്ദേഹം വിട്ടിട്ടുണ്ടല്ലോ. അതെന്തുവാ? അതാ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ്. ഈ ADGP സംഘി പോലീസ് ആ കേസ് അട്ടിമറിച്ചതിന്റെ അന്വേഷണ റിപ്പോർട്ടല്ലേ അന്മർ ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്നത്? അതും ആ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. അതിനെ കുറിച്ചൊന്നും പറയണ്ടപ്പാ. ആ കേസ് ഈ സംഘി പോലീസ് അട്ടിമറിച്ചതല്ലാല. കണ്ണൂരിലെ കാരായി രാജനെയും ത്രിവേണ്ടത്തെ IP ബിനുവിനെയും പോലീസ് കൊടുക്കാൻ നോക്കിയതിന്റെ തെളിവും കൂടിയല്ലപ്പാ. ആ റിപ്പോർട്ടിന്റെ ഹൈലൈറ്റും അതാണല്ലോ. പിണറായി കേരളം ഭരിക്കുമ്പോ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന കാരായിക്കും ബിനുവിനും പോലും രക്ഷയില്ലാന്ന് വന്നാ പിന്നെ പറയാനുണ്ടോ? ഇപ്പൊ പൊക്കി മാറ്റേണ്ടത് ഈ ADGP അല്ല, പിണറായി വിജയനെയാണെന്ന് ഞങ്ങളുടെ ഗോവിന്ദൻ മാഷ് തന്നോട് തന്നെ പറയുന്നതും അതുകൊണ്ടാണല്ലോ. ആരെന്തെന്ന് പറഞ്ഞാലും അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കൂ എന്നുള്ള എന്റെ ജീവിച്ചിരിക്കുന്ന എക്സാമ്പിളാണ് ഈ പിണറായി എന്ന് പറയാണ്ടിരിക്കാൻ പറ്റൂലപ്പ. കൊഴുപ്പേറിയാൽ കണ്ണ് കാണില്ല. Thank you.